ഈ പരിപാടി കേവല വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ്. ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ അവരുടെ പേരുകൾ സ്ഥലങ്ങൾ സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കല്പികം മാത്രം. ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയതൊന്നും ഇവയ്ക്ക് യാതൊരു ബന്ധവുമില്ല. ഏതെങ്കിലും തരത്തിലുള്ള സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. മഹാദേവ നീയേ തുണ. ശേഷനാഗത്തോട് തോറ്റ വിക്രാന്ത് ആകെ തളർന്നു. അങ്ങ് ആരാണ്? ശാന്തമായ ശേഷനാഗം വിക്രാന്തിനെ നോക്കി. നാം ശേഷനാഗമാണ് മഹാദേവന്റെ കാവൽ നാഗം. എന്നോട് ക്ഷമിക്കൂ, അറിയാതെ ഞാൻ ചെയ്ത തെറ്റാണ്. വിക്രാന്ത്, ഇനി മുതൽ മേഘയുടെ സംരക്ഷണം നീ ഏറ്റെടുക്കുക. അവളുടെ പ്രണയ സാഫല്യത്തിനായി കൂടെ നിൽക്കുക. അവൾക്ക് വരുന്ന ആപത്തുകൾ നീക്കിക്കൊടുക്കുക. അപ്പോൾ നിനക്ക് നീ ആഗ്രഹിച്ച പോലെ ജീവിതം മുന്നിൽ ലഭിക്കും എന്ന് പറഞ്ഞ് ശേഷനാഗം അവിടെ നിന്നും മറഞ്ഞു. ഇന്നത്തെ ചോദ്യം: ചെതുമ്പലേറ്റിലയെ രക്ഷിച്ചത് ആര്? എ മഹി, ബി മേഘ, സി വിക്രാന്ത്, ഡി നീരാളി. നിങ്ങളുടെ ഉത്തരം കമന്റായി പോസ്റ്റ് ചെയ്തോളൂ. മഹിയുടെ ആദ്യ രാത്രി. മേഘ മഹിയുടെ മുറിയുടെ വാതിലിൽ മുട്ടി. മേഘ, ഷോ, അവളെത്ര പെട്ടെന്ന് വന്നോ? എങ്ങനെ തുടങ്ങണം? മേഘ, എനിക്ക് നിന്നെ. ഏ, വേണ്ട വേണ്ട. മേഘ, എന്റെ ജീവനെ. അയ്യയ്യ, നാണക്കേട്. വേണ്ട, ഒന്നും വിളിക്കണ്ട. അവൾ ആദ്യം അകത്തോട്ട് കയറി വരട്ടെ. മഹി മുറിയുടെ വാതിൽ തുറന്നു. അപ്പോഴാണ് ആദ്യരാത്രി വേഷത്തിൽ അതീവ സുന്ദരിയായി തിളങ്ങി നിന്ന മേഘയെ കണ്ടത്. മഹി മേഘയെ ഇമശിമാതി നോക്കി നിന്നു. മേഘ മഹിയുടെ കണ്ണിലേക്കും നോക്കി. ഷോ, എന്റെ പെണ്ണെ, കൊല്ലാൻ പോവാണോ നീ? മേഘ അകത്തേക്ക് കയറിയത് മഹി വാതിലടച്ച് കുറ്റിയിട്ടു. മുല്ലപ്പൂവിനാൽ നിറഞ്ഞ ബെഡ് ഇരുവരെയും സ്വാഗതം ചെയ്തു. മഹി മെല്ലെ മേഘയുടെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചു. മേഘ കയ്യിലിരുന്ന പാൽ ഗ്ലാസ് മഹിയുടെ കയ്യിൽ കൊടുത്തു. മഹി പാൽ ഗ്ലാസ് വാങ്ങി. ഈ പാൽ പോലെ പരിശുദ്ധമാവണം നമ്മുടെ ജീവിതവും. പകുതി കുടിച്ച പാൽ ഗ്ലാസ് മേഘയുടെ മുന്നിലേക്ക് നീട്ടി. പുഞ്ചിരിച്ചുകൊണ്ട് മേഘ പാൽ ഗ്ലാസ് വാങ്ങി. മനുഷ്യനോടൊപ്പം എനിക്ക് ജന്മം ജീവിക്കാൻ പറ്റുമെന്ന് ഞാൻ മനസ്സുകൊണ്ട് പോലും വിചാരിച്ചില്ല. മഹി മേഘയുടെ മുഖം ഇരു കൈകളും കൊണ്ട് നീട്ടിപ്പിടിച്ചു. അവളുടെ അധരങ്ങൾ മെല്ലെ തലോടി. അവളുടെ അധരങ്ങൾ മഹി സ്വന്തമാക്കി. ഇല്ല, വിട്ടുകൊടുക്കില്ല നിന്നെ. ആർക്കും ആർക്കും കൊടുക്കില്ല. എന്റെ സ്വന്തമാണ് നീ. അയ്യോ മഹി. മേഘ മഹിയെ തള്ളിമാറ്റി. അവൾ തിരിഞ്ഞ് കട്ടിലിരുന്നു. ശേ, അത് പിന്നെ ഞാൻ പെട്ടെന്ന്. മേഘ, നീ എന്റെ അടുത്തേക്ക് വന്നപ്പോ നിയന്ത്രിക്കാൻ പറ്റിയില്ല. സോറി. മേഘ മഹിയെ നോക്കി പുഞ്ചിരിച്ചു. ഞാൻ ഇവിടെ തന്നെ ഇല്ലേ? ശേ, അതെ, ആക്രന്ത കൂടിപ്പോയതിന്റെ കുഴപ്പമാ. മഹി കള്ളച്ചിരിയോടെ മേഘയുടെ മുഖത്തേക്ക് നോക്കി. മേഘ എഴുന്നേറ്റ് മഹിയുടെ നിറകയിൽ ഉമ്മ വെച്ചു. മുടിയിഴകളിലൂടെ തലോടി. പെട്ടെന്ന് കൈകൊണ്ട് വാ എന്ന് പറഞ്ഞു. മഹി കട്ടിലിൽ നിന്നും എഴുന്നേറ്റു. മേഘ കടലിലേക്ക് ചാടി. മഹിയും കൂടെ ചാടി. അയ്യോ, എന്റെ നെറ്റി. പെട്ടെന്ന് മഹിയുടെ നെറ്റി പാറയിലിടിച്ചു. നെറ്റി തിരുമ്മി കണ്ണുകൾ തുറന്ന് നോക്കിയപ്പോൾ അച്ഛനും അമ്മയും പെങ്ങളും തന്നെ അതിശയത്തോടെ നോക്കി നിൽക്കുന്നു. അമ്മേ, അച്ഛാ, എന്റെ ഫസ്റ്റ് നെറ്റ് കഴിഞ്ഞു. ഏ, എപ്പോ? കട്ടിലിന് താഴെയോ? അപ്പോഴാണ് മഹി മുറി മുഴുവൻ നോക്കിയത്. കടലെവിടെ? മേഘ എവിടെ? കടലോ മേഘയോ? എന്തൊക്കെയാണ് ദേവികെ നിന്റെ മോനെ വിളിച്ചു പറയുന്നേ? പ്രീതി മഹിയെ നോക്കി. ചേട്ടാ, മേഘ ചേച്ചി ഇവിടെ വന്നിട്ടില്ല. പ്രീതി പൊട്ടിച്ചിരിച്ചു. എന്റെ അപ്പോ, ആ കൊച്ചു വരുന്നതിന് മുമ്പ് ഈ ഗതിയാണ്. വന്നു കഴിയുമ്പോ എന്തായിരിക്കും? ബാബു മഹിയെ നോക്കി. കുറച്ച് മയത്തിലൊക്കെ പോയില്ലേ, ആദ്യ രാത്രി കാളരാത്രി ആകും. കേട്ടോ മോനെ? മഹി ആകെ ചമ്മി നാണം കെട്ട് മെല്ലെ കട്ടിലിൽ കയറിയിരുന്നു. അമ്മേ, ചായ? ആ, ചായ ഇല്ല. ചായ മേഘ കൊച്ചിനോട് പറ, ഇട്ടുതരാൻ. അമ്മേ, ഞാൻ പോവാ. അതാ നല്ലത്, നട്ടുച്ചക്ക് ഒരു ആദ്യരാത്രി. മഹി കൂട്ടുകാരുടെ അടുത്തേക്ക് വന്നു. നടന്ന കാര്യങ്ങൾ പറഞ്ഞു. അത് കേട്ടതും കൂട്ടുകാർ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. എന്നാലും മഹി, നീ ആള് കൊള്ളാമല്ലോ. കല്യാണം കഴിയുന്ന മുന്നേ ആദ്യരാത്രി കഴിഞ്ഞല്ലോ. സത്യ പറഞ്ഞു. പോടാ. ആ, ലയ വിക്രാന്തിന്റെ അടുത്തേക്ക് വന്നു. വിക്രാന്ത്, മേഘയെ സ്വന്തമാക്കണ്ടേ? വേണ്ട, മേഘ മഹിയുടേതാണ്, എന്റേതല്ല. വിക്രാന്ത്, നീ എന്താ ഇങ്ങനെ പറയുന്നത്? നിനക്ക് അവളെ ഇഷ്ടമല്ലേ? ഒരുപാട് ഇഷ്ടമാണ്, പക്ഷേ പ്രണയം വിട്ടുകൊടുക്കുന്നതും ഒരു തരം ഇഷ്ടമാണ്. മേഘ, അവളെ ആരും ഇനി ശല്യപ്പെടുത്താൻ പാടില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല. ലയയ്ക്ക് അത് കേട്ട് ദേഷ്യം തോന്നി. ലയ അവളുടെ വാൾ കൊണ്ട് വിക്രാന്തിനെ അടിച്ചു. ലയ! വിക്രാന്ത് അതീവ ദേഷ്യത്തിൽ ലയയെ ചുറ്റിവരിഞ്ഞു. മേഘ മഹിയുടേതാണ്, അതിനാരും തടസ്സം നിൽക്കണ്ട. വിട്, മര്യാദയ്ക്ക് വിട്. വിക്രാന്ത് മെല്ലെ ലയയുടെ ശരീരത്തിലെ പിടിവിട്ടു. ശബിയനാണ് നീ, നീ ഇതിനെ അനുഭവിക്കും എന്ന് പറഞ്ഞ് ലയ പോയി. പ്രണയം വിട്ടുകൊടുക്കുന്നതും സ്നേഹമാണ് അല്ലേ മേഘ?
ചേച്ചി വിഷമിക്കണ്ട, ഞാൻ അവനെ ആത്മാർത്ഥമായി തന്നെയാണ് സ്നേഹിക്കുന്നത്. എനിക്ക് അവനെ മറക്കാൻ കഴിയില്ല. ചേച്ചിക്ക് തന്നെ കിട്ടും, ഇതെന്റെ വാക്ക്. ആകെ ധർമ്മസങ്കടത്തിലാണ് ഞാനിപ്പോ. ഇനി ഈ മത്സ്യകന്യകയുടെയും പച്ച മനുഷ്യന്റെയും കഥ അവസാന രണ്ട് എപ്പിസോഡുകളിലേക്ക്. ഒന്ന് മാത്രം പറയാം, ഇവർ ഒരുമിക്കും. അത് ജീവിതത്തിലൂടെയോ അതോ മരണത്തിലൂടെയോ. കാണാം നാളെയും മറ്റന്നാളെയും രാത്രി 8 മണിക്ക് നിങ്ങളുടെ സ്വന്തം മോൺലെറ്റ് HD യിൽ. HD ദൃശ്യമികവോടെ.